ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് പായസം. ഈ ഒരു പായസം പാലടയായാലോ ഒരുപാട് ഇഷ്ടമാണല്ലേ എല്ലാവർക്കും. ഇനി ഈ പാലട പായസത്തിനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇന്ന് നമ്മളൊരു 3 ലിറ്റർ പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ SNDP പ്രാർത്ഥനയുണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പായസത്തിനെ റെഡിയാക്കാൻ പോകുന്നത്. ഇനി 1/2 കിലോ പായസവും 1 20 മിനിറ്റിൽ നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അപ്പൊ കൂട്ടുകാരെ, ഇതെന്റെ കുടുംബ യൂണിറ്റിലെ യൂണിറ്റ് അംഗങ്ങളാണ് കേട്ടോ. നമ്മുടെ പായസം കുടിച്ച് അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ തിങ്കളാഴ്ച വരും, അപ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം. രുചികരമായിട്ടുള്ള പാലട പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് അടയെടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ അടയാണ് നമ്മളെടുത്തിട്ടുള്ളത്. ഇത് സൂരജിൻ്റെ പാലടയാണ് കേട്ടോ. ഇനി ഈ അടയെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അട വേവിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അടയെ ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അട വെള്ളത്തിലേക്കൊന്ന് വേവിക്കാൻ ഇട്ട് കൊടുത്താൽ കയ്യിൽ ഉപയോഗിച്ച് നല്ലപോലെ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടയൊന്ന് അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്നും കുറച്ച് കോരിയെടുത്ത് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ നെക്കി നോക്കുമ്പോൾ നല്ലപോലെ വെന്തുടഞ്ഞുന്നതാണ് പാകം. അട നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയും കൂടി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ അടയുടെ സ്റ്റാർച്ച് എല്ലാം പോയി കിട്ടുന്നത്. അടയെ നല്ലപോലെ ഒന്ന് കഴുകി വെള്ളമെല്ലാം ഊറ്റി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാനിലേക്ക് 2 സ്പൂണോളം നെയ്യ് കൂടെ ചേർക്കാം. നെയ്യ് ചേർത്ത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അടയാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അടയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അധികം സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ഒരാവശ്യമില്ല. 1-2 മിനിറ്റ് മാത്രമേ വഴറ്റേണ്ട ആവശ്യമുള്ളൂ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് 200 ഗ്രാമുള്ള അട വെച്ചിട്ടാണ്. ഈ ഒരു അട വെച്ച് നമ്മൾ പായസം തയ്യാറാക്കുവാണെങ്കിൽ 24 ഗ്ലാസ് പായസം നമുക്ക് കിട്ടും. ഇനി പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണോളം നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കിലോ അളവിലാണ് പഞ്ചസാര ഒന്ന് ചേർത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയെ ഇതേപോലെ ഒന്ന് ഇളക്കി ഇതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് ഇതിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടകളെല്ലാം തന്നെയും ഉടഞ്ഞ് കിട്ടുന്നത് വരെയും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറെല്ലാം മാറി ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് നമ്മുടെ പഞ്ചസാര മാറും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു പഞ്ചസാരയിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചൂടുവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് ഉരുകി കിട്ടുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് പാകമായി നല്ല കളറായി കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാൽ കൂടി ചേർക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം അളവുള്ള അടയാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് 1/6 പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 6 പാക്കറ്റ് പാലെന്ന് പറയുമ്പോൾ 1-3 ലിറ്റർ അളവാണ്. ഇനി ഈ പാലെന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ചിട്ടുള്ള അടയെയാണ് ചേർക്കുന്നത്. അട ഒന്ന് കട്ടിയായിട്ടൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണോ ഞാൻ കൈകൊണ്ട് ഒന്ന് പൊടിച്ചൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് വീണ്ടും മൂടി തുറന്ന് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം.
ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ മൂടി തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇതേ ഒരു രീതിയിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലേക്കൊന്ന് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഈ പായസം തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന പാലിലേക്ക് വെള്ളം ചേർത്ത് തിളപ്പിക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പായസം ക്രീമി ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടാതെ പോകും. നമ്മളിന്നിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പായസം നല്ല രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു പായസത്തിനെ ഞാൻ ഓരോ ഗ്ലാസ്സിലേക്കുമാണ് പകർന്നു കൊടുക്കാൻ പോകുന്നത്. 200 ഗ്രാമുള്ള അട വച്ചിട്ട് നമ്മൾ പായസം തയ്യാറാക്കിയാൽ നമുക്ക് 3 ലിറ്റർ പായസമാണ് കിട്ടുക. അതും ഒരു 24 ഗ്ലാസ് അളവാണ് പായസം ഉണ്ടാവുക. ഞാനിന്ന് നമ്മുടെ വീട്ടിൽ SNDP പ്രാർത്ഥനയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പായസം ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെയും നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.